ഹലോ, നമസ്കാരം. ഈ പുതിയ വീഡിയോ ഞങ്ങൾ ഹൈദരാബാദ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് നമ്മളുടെ എറണാകുളത്തേക്കുള്ള യാത്രയിൽ കണ്ട ഒരു അതിമനോഹരമായ ഒരു കേവിൻ്റെ വീഡിയോ ആണ്. ബെലം കേവ്സ് എന്നാണ് ഈ കേവിൻ്റെ പേര്. നമ്മൾ യാത്രയുടെ ഇടയ്ക്ക് ഒരു ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ തപ്പാം എന്ന് വെച്ചാൽ, ഹൈദരാബാദ് ടു എറണാകുളം ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ വലിയൊരു ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലം നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ ഒരു സംഭവമാണ് കേരളത്തിലെ, അല്ല ഏഷ്യയിലെ തന്നെ നമ്പർ ടു ആയിട്ടുള്ള ബെലം കേവ്സ്. വളരെ വിശാലമായ കേവ്സിൽ ആദ്യം കണ്ട് നോക്കിയ വീഡിയോയിൽ തന്നെ ഇതിനകത്തേക്ക് എയർ പമ്പ് ചെയ്ത് കയറ്റിയിട്ടാണ് ഇതിനകത്ത് ശരിക്കും ഓക്സിജൻ ലെവൽ നിയന്ത്രിക്കുന്നത് എന്നുള്ള ആ ഒരു കാഴ്ചയാണ് ആദ്യം കണ്ടത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ കണ്ടതും കുറേ നിരത്തിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം മുഴുവൻ ഇതുപോലത്തെ ചെറിയ ചെറിയ എയർ പമ്പുകൾ വെച്ചിട്ട് എയർ കയറ്റി വിടുന്ന ഒരു സംഭവമാണ്. 20 രൂപ ടിക്കറ്റ് എടുത്തു. നേരെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, പക്ഷെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ആ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഗുഹയിലേക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പായി. വീഡിയോ എടുക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. നേരെ ഇറങ്ങി നേരെ താഴത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ല ചുറ്റും നല്ല ഗ്രാനൈറ്റിൻ്റെ നല്ല സ്റ്റെപ്പുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്കിതൊരു വെൽ മെയിൻറ്റെയിൻഡ് ഗുഹയാണെന്ന് നമുക്ക് മനസ്സിലായി. നല്ല കൈവരികളും ഗ്രാനൈറ്റ് പാകിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ വൃത്തത്തിൽ ചെറിയൊരു തുരങ്കമായിട്ട് ഞങ്ങൾക്ക് ആദ്യം തോന്നിയുള്ളൂ. പക്ഷേ നമ്മൾ ഇറക്കം തുടങ്ങിയപ്പോൾ തന്നെ അതിൽ നിന്ന് ആൾക്കാർ പയ്യെ പയ്യെ കയറി വന്ന് തുടങ്ങിയിരുന്നു. പിന്നെ ഇതൊരു അവധി ദിവസമായതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ അവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയാമായിരുന്നു. പിന്നെ ഈ ഗുഹ പോലുള്ള സ്ഥലത്ത് പോകുമ്പം ആളും അനക്കവും ഇല്ലെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 10 സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ധാരാളം ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. വണ്ടികളൊക്കെ വന്നേക്കുന്നത് വെറുതെ അല്ല, ആളുകളൊക്കെ തന്നെ ഇഷ്ടംപോലെ തന്നെ അകത്തുണ്ടെന്ന്. ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ ആ ഗുഹയിലെ കല്ലുകളുടെ പ്രത്യേകത നമ്മളെ ആകർഷിക്കും. നല്ല കറുത്ത കല്ലാണ്, ലെയർ ലെയറായിട്ടുള്ള കല്ലുകളാണ്. അതിനകത്തു നിന്നൊക്കെ വെള്ളമൊഴുകി ഇടയ്ക്കിടയ്ക്ക് ദ്വാരങ്ങളൊക്കെ കാണാം. വെള്ളമൊഴുകി ചീന്തിയെടുത്ത ഒരു ഗുഹയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചകളൊക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യത്തെ ദൃഷ്ടിയിൽ തന്നെ മനസ്സിലാകും. നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ ഒരു ഹാള് പോലത്തെ സ്ഥലമാണ്. അവിടെ കുട്ടികളൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ച് നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ നല്ല ചില്ല് ചെയ്തിരിക്കാനായിട്ട് കുറച്ച് ബെഞ്ചും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിരുന്നു. കുട്ടികളാണ് കൂടുതലുണ്ടായിരുന്നത്, കോളേജിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുട്ടികൾ, സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന കുട്ടികൾ. ഇവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ട്. ഈ ഗുഹ കഴിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോൾ മുകളിലേക്ക് ഒരു ഔട്ടിംഗ് ഉണ്ട്. അതിൽ നല്ല മനോഹരമായിട്ട് തന്നെ അന്തരീക്ഷം കാണാം, നന്നായിട്ട് വെളിച്ചം വരും. പിന്നെ ഫ്ലോറ് നന്നായി അവർ ഗ്രാനൈറ്റ് ഇട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് ടൂറിസം ബോർഡ് വളരെ നല്ല രീതിയിൽ തന്നെ ഈ കേവ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് മനസ്സിലായി. ഇത് ഇരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ നന്ദ്യാർ ജില്ലയിലാണ്. മുമ്പ് കുർണൂർ ജില്ല എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. കോളിമികുണ്ടല മണ്ഡലമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ബേലം വില്ലേജിൻ്റെ സമീപമാണ് ഇതുള്ളത്. നമുക്കിതിനകത്ത് എത്തിച്ചേരാനുള്ള വഴിയൊന്നും അറിയാനൊന്നുമില്ല. നമുക്ക് എറണാകുളത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 835 കിലോമീറ്റർ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 298 കിലോമീറ്ററാണുള്ളത്. ഈ കേവ്സിലേക്ക് കയറുമ്പോൾ തന്നെ വലിയ വെട്ടമൊന്നുമില്ല, പക്ഷേ ഇവർ അത്യാവശ്യം നന്നായി ലൈറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഗുഹയാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ കുറച്ച് ലൈറ്റും കൂടുതൽ ഇരുട്ടും അതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ അത് നമ്മളെ കുറച്ചൊന്ന് നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാക്കിത്തരും. ഞങ്ങൾ കുറച്ച് ദൂരം പോകാമെന്നുള്ള ഒരു സെറ്റപ്പിൽ പോയി. മുമ്പോട്ട് പോകുമോറും ചെറിയ ചെറിയ വെട്ടങ്ങൾ, ചെറിയ ചെറിയ കളർ ബൾബുകൾ, അതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ മെർക്കുറി ലൈറ്റ് ആണ്, പക്ഷേ ഗുഹയിലേക്ക് അടിക്കുന്നതുകൊണ്ട് അതിന് വളരെ വെട്ടം കുറവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ യഥാർത്ഥ വീഡിയോ ഒന്ന് എടുത്തു വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാതെ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോസ് എടുത്തു. അപ്പോൾ മേളിൽ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള കല്ലിൻ്റെ ഒരു പ്രസരമാണ് ഇതിനകത്തുള്ളത്. ഈ ഗുഹകളിലെ ക്വാർട്സ് നിക്ഷേപം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്.
ക്വാർട്സിന്റെ വിവിധ ഇനങ്ങളുണ്ടെന്ന് അറിയാലോ. അവയിൽ പലതും രത്നക്കല്ലുകളായി തരംതിരിച്ചിട്ടുണ്ട്. പുരാതന കാലം മുതൽ ആഭരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് കൊത്തുപണികൾക്കൊക്കെ ആയിട്ടും ഇത് യുറേഷ്യയിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വളരെ ക്വാർട്സ് നിക്ഷേപമുള്ള ഒരു ഗുഹയാണ് ഇതെന്ന് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ പലതരത്തിലുള്ള കല്ലുകളും പല നിറത്തിലുള്ള കറുത്ത ചുണ്ണാമ്പ് കല്ലുകൾ ധാരാളം നമ്മൾ കണ്ടു, വെളുത്ത ചുണ്ണാമ്പ് കല്ലുകൾ നമ്മൾ ധാരാളം കണ്ടു, പിന്നെ താഴത്ത് അല്പല്പം ചെളികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും കുറച്ചു നേരം യാത്ര ചെയ്തിട്ട് ഫ്ലാഷ് ഓണാക്കാം എന്ന് വിചാരിച്ചു, കാരണം 3.5 കിലോമീറ്ററോളം ഈ ഗുഹ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടറിഞ്ഞത്. അപ്പോൾ കൂടുതൽ ചുണ്ണാമ്പ് കല്ലിൽ ചുറ്റപ്പെട്ട സ്ഥലം തന്നെയാണ്. ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ടൈല് വിരിച്ച് നല്ല മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, എന്നാൽ ചുറ്റും ചെളിയാണ്. യാഗന്തി കേവ്സിലേക്ക് ഇവിടുന്ന് 44 കിലോമീറ്ററോളം യാത്രയുണ്ട്. അതല്ലെങ്കിൽ ഈ രണ്ട് ഗുഹകൾ തമ്മിൽ 44 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ യാത്രയിൽ വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്താം. ഇതൊരു നമ്മുടെ ബാംഗ്ലൂർ യാത്രയിൽ ഒരു ബാംഗ്ലൂർ ഹൈദരാബാദ് അതിലൊരു കുറച്ചൊന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എത്താൻ പറ്റും. പിന്നെ അത് അധിക റൂട്ടല്ല, അത് നമുക്ക് ഈ ഹൈവേയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള വഴികളും ഉണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നു. അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് എയർ വിടുന്നത് കണ്ടു. ഈ ഗുഹയ്ക്ക് നല്ല വ്യാസമുള്ളത് കൊണ്ട് ഞങ്ങൾക്കതൊന്നും ഫീൽ ചെയ്തില്ല, ശ്വാസമുട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു 100-200 പേർ ഈ ഗുഹയ്ക്കകത്തുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായിട്ട് അവർക്കും ശ്വാസത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നുണ്ടായില്ല. ഒന്ന് രണ്ട് പേർ ഇങ്ങോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുണ്ട്, എത്ര ദൂരമുണ്ട്, കുറച്ചുള്ളൂ നല്ലതാണ്, പോയിട്ട് വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും നമ്മളോട് സംസാരിച്ചത്. ഭീകരത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് വല്ലോ പാമ്പുകളുണ്ടാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളുണ്ടാവുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വവ്വാലുകളോ അങ്ങനെയുള്ള സാധനത്തിന് ആക്രമണം ഉണ്ടാവുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഞങ്ങളിങ്ങോട്ട് തിരിച്ച് റിട്ടേൺ വരുന്ന ആളുകളോടൊക്കെ ചോദിച്ചു, ഒരു കുഴപ്പമില്ല, വെൽ മെയിൻറ്റെയിൻഡ് ആണ്, ധൈര്യമായിട്ട് പൊക്കോളൂ എന്നുള്ളൊരു മറുപടി കിട്ടിയ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗുഹയുടെ വലിപ്പം പയ്യെ കുറഞ്ഞു തുടങ്ങി. കുറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യാസം കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി കുറഞ്ഞു. അത് പിന്നെ അത് കഴിഞ്ഞാൽ അപ്പം തന്നെ കൂടും. പിന്നെ ഇത് പല വഴികളായിട്ട് തിരിയുന്നുണ്ട് ഗുഹ. ഏത് വഴിക്കാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് ശരിക്കും ടൂറിസ്റ്റുകളെ കടത്തിവിടുന്ന വഴികൾ കൃത്യമായ മാർക്കുകളുണ്ട്. പിന്നെ അവിടെ അവിടെ നിന്നിട്ട് ചെറിയ സ്റ്റെപ്പുകളും ഫോട്ടോ പോയിൻസും ഒക്കെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് എൻജോയബിൾ ആണ്. ഒരു ഗ്രൂപ്പ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു സൈഡിലിരുന്ന് ഫോട്ടോ എടുക്കുന്നു, ശരി അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് കളയാമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മളും അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആർക്കും സമയമില്ല അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ വന്നിട്ട് അവിടെ നമുക്ക് എത്ര ആൾ വന്നാലും അതൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളൊരു ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം 3.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു ഗുഹയാണല്ലോ, അതിൽ 1.5 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാം. അതിനുശേഷം അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ കേട്ടറിഞ്ഞത്. ഏതായാലും അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് യാത്ര ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നല്ല ഇരുട്ടായിരുന്നു. ഒന്നോ രണ്ടോ സ്ഥലം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് കൂടുതൽ അടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കഷ്ടി പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഗുഹ ചെറുതായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്ലാഷ് ഓൺ ചെയ്തു. ഒരു സൈഡ് മുഴുവൻ ഇടിഞ്ഞു വീണതോ പൊട്ടിച്ചതോ മണ്ണ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് നടക്കാമെന്നുള്ള രീതിയിൽ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ യാത്ര ചെയ്താൽ എന്തോ സംതിങ് നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഇടുങ്ങിയ പാതയാണെങ്കിലും നമ്മൾ നന്നായിട്ട് കടന്നു. പിന്നെ ഭാഗ്യം കൊണ്ട് കൊച്ചുങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു, സ്ത്രീകളൊക്കെ ധാരാളം വരുന്നുണ്ടായിരുന്നു തിരിച്ചിങ്ങോട്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും, പക്ഷേ കുറേ ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിയും തോന്നിയില്ല. അമ്മമാരും ഒക്കെ തിരിച്ചിങ്ങോട്ട് വന്നത് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സൈഡിലൊക്കെ നന്നായി ഈ ഗുഹയിലേക്കുള്ള എൻ്റെ മണ്ണിടിച്ചിലോ സാധനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഡിസ്റ്റർബൻസ് അല്ല, ഗുഹയാണല്ലോ, നമ്മളാരും ഉണ്ടാക്കിയ ഒരു സംഭവമൊന്നുമല്ലല്ലോ. പക്ഷേ അവർ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. കുറച്ചുകൂടെ യാത്ര ചെയ്തപ്പോൾ വീണ്ടും ഇടുങ്ങി തുടങ്ങി, തല കുനിക്കാണ്ട് പോകാൻ പറ്റാണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തല കുനിച്ച് യാത്ര ചെയ്യാൻ, അപ്പയ്യോ അപ്പോൾ ഇനി അങ്ങോട്ട് ചെന്നാൽ എന്താവും എന്നുള്ളൊരു ഒരു ഭീതി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും കുറേ ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും ആത്മവിശ്വാസം കിട്ടി. ഇവിടെ 2022 എന്താ സോറി 2002 ഇത് തുറന്നു കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
അന്ന് മുതൽ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വന്നു പോകുന്നുണ്ട്. അത് പേടിക്കാനില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം രണ്ട് മായാമണ്ഡലം എന്നോ എന്താ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്ക് തെലുങ്കാണ് നമുക്ക് അത്ര മനസ്സിലായില്ല. രണ്ട് രീതിയിലേക്ക് അത് തിരിഞ്ഞു. അതും അവിടെ രണ്ട് രീതിയിലേക്ക്, അത് ഞാൻ പറഞ്ഞല്ലോ, പലതായി പിരിഞ്ഞു പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം കുറച്ചും കൂടി നോക്കാം, കുറച്ചും കൂടി നടക്കാം എന്നുള്ള രീതിയിൽ ഏതായാലും ഇത്തവണ നമ്മൾ രണ്ട് വഴിയിൽ വലിപ്പം കൂടുതലുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. വലിപ്പം കൂടുതലുള്ള സ്ഥലത്ത് എന്താണ് സംഭവം നടക്കാം എന്നുള്ള രീതിയിൽ നോക്കും. അതിനുശേഷം അപ്പുറത്തെ വഴിക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം കുഞ്ഞു പോയപ്പോൾ ആ ഇത്തിരി ബുദ്ധിമുട്ടായി. കാരണം അറിയാമല്ലോ, നമുക്ക് നേരെ നിന്ന് യാത്ര ചെയ്യുമ്പോഴും തലമുട്ടാനുള്ള സാധ്യത, പിന്നെ ഗുഹയായതുകൊണ്ട് കുറേ ഭാഗം തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്ഥലം നോക്കി യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പം അതും ഇടുങ്ങിയതായിട്ട് വന്നു. വ്യാസം കുറഞ്ഞു കുറഞ്ഞ് തന്നെ വന്നു. അങ്ങനെയാണല്ലോ, ആദ്യത്തെ ഒരു വ്യാസം പിന്നീട് ഉണ്ടാവണമെന്നില്ലല്ലോ. ഏറ്റവും അങ്ങേറ്റത്ത് നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടമാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഇവിടെ എയറിൻ്റെ പ്രശ്നം അത്യാവശ്യം വന്നു തുടങ്ങി. അപ്പോൾ ഞാനങ്ങനെ എയർ താഴത്തേക്ക് വരുന്ന ഒരു സ്ഥലം നോക്കി അവിടെ പോയി കുറച്ച് എയർ വലിക്കാമെന്നുള്ള രീതിയിൽ നിന്നു. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് നല്ല ശ്വാസമൊക്കെ വലിച്ചു. ഈ സ്ഥലത്ത് മുഴുവൻ ചുണ്ണാമ്പ് കല്ലുകൾ പോലെ കാണപ്പെടുന്ന ഒരു സാധനമാണ്. എന്താണ്, ക്വാർട്സ് ഡിപ്പോസിറ്റ് ആണോ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്കറിയില്ല. ഏതായാലും അവിടെ നിന്ന് കുറച്ച് നേരം ശ്വാസമൊക്കെ വലിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഇടുങ്ങിയതാണ്, നമുക്ക് തലകുനിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ തലകുനിഞ്ഞ് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് നേരെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എത്തി. അങ്ങനെ കറക്റ്റായിരുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ കറക്റ്റ് പൊക്കത്തിന് ആരോ വെട്ടി വെച്ചേക്കുന്ന പോലെ ഒരു സംഭവം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കൊക്കെ മടുത്തു തുടങ്ങി. ഇത് നമ്മൾ അവരെന്നാൽ തിരിച്ചു പോകട്ടെ എന്നുള്ള രീതിയിൽ തിരിച്ചു പോയിക്കോളൂ എന്നുള്ള രീതിയിൽ, നിങ്ങൾക്ക് പറ്റുന്നിടം പോലെ പോയാൽ മതി എന്നുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ പോകുന്നു. മോനും ഭാര്യയുണ്ട്. അപ്പോൾ അവർക്ക് അറിയത്തില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാരുണ്ട്, ശ്വാസം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. പക്ഷേ തോന്നൽ മാത്രമായിരുന്നു, നന്നായിട്ട് എയർ വെന്റിലേഷൻസ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ പാതാളഗംഗ അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമുക്കറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഒരു കല്ല് നമുക്ക് കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ ഒരു കല്ലെടുത്ത് കൈപ്പിടിച്ച് നോക്കി. ഇതെന്താണ് സംഭവം നമുക്കറിയാമല്ലോ. ഞാൻ എടുത്തതൊരു ബ്ലാക്ക് കളറിലുള്ളതും ഒരു വൈറ്റ് കളറിലുള്ള ഒരു സാധനമാണ്. ഏതായാലും നമ്മളിവിടെ പോയ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ സോവനീറൊക്കെ നമ്മൾ മേടിക്കാറുണ്ടല്ലോ. എന്നാൽ ഈ ഗുഹയിൽ വരുമ്പോൾ ബെലം കേവ്സിൻ്റേതായ ഒരു സോവനീർ നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാനൊരു ചെറിയ കല്ല് ഞാൻ അവിടെ നിന്നെടുത്ത് പോക്കറ്റിലിട്ടു. അത് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇത്രയും വലിയൊരു ഗുഹ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഹയ്ക്കകത്തോടെ ഇത്രയും കിലോമീറ്ററുകൾ നമുക്ക് നടക്കാൻ പറ്റുമെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു സ്ഥലങ്ങൾ പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടുണ്ടെ പറ്റി നമുക്ക് ഒരറിവും ഉണ്ടായില്ല. പിന്നെ ഇതൊരു ഹൈദരാബാദിൽ നിന്ന് തിരിച്ചു വന്ന യാത്രയിൽ നമുക്ക് വെറുതെ തോന്നിയതാണ് ഒന്ന് കയറാൻ. വെറുതെ ഒന്ന് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കി എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി അറിവ് കിട്ടിയത്. ഇതിനു മുമ്പ് നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഇതിനായിട്ട് പോയി സ്പെൻഡ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇഷ്ടംപോലെ പല തരത്തിലുള്ള കാൽഷ്യം ഡിപ്പോസിറ്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല, ഗ്രാനൈറ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ രത്നങ്ങളുടെ എന്തെങ്കിലും സാധനമാണോ, നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കരിങ്കല്ല് പോലത്തെ കുറേ സാധനങ്ങൾ ഈ ഗുഹയിൽ സമൃദ്ധമായി ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറേയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ കയറിപ്പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് നന്നായി ചെയ്തിട്ടുണ്ട്. കല്ലുകൾ മേത്ത് കൊള്ളാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇല്ലാത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളം കുടിക്കേണ്ട വന്നാൽ ഒരു വെള്ളമില്ല, ഫുഡില്ല, പിന്നെ ഗുഹയ്ക്കകത്തൊന്നും കിട്ടില്ല. 3.5 കിലോമീറ്റർ യാത്രയേ ഉള്ളൂ നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തിളക്കം കണ്ടു. അപ്പോൾ ഞാൻ രക്തങ്ങളാണോ നോക്കി കഴിഞ്ഞപ്പോൾ ആരോ കമ്മൽ പൊട്ടി ഊരി വെച്ചേക്കുന്നതാണ്. ഇതെന്നെ എടുത്ത് നോക്കി. പിന്നെ ഈ സൈഡിലേക്ക് മുഴുവൻ ഇഷ്ടം പോലെ ഗുഹകളിലെ അള്ളുകളുണ്ട്. അവിടെയൊക്കെ പാമ്പുണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? പക്ഷെ ഉണ്ടാവും. പക്ഷെ അവരെന്തൊക്കെയോ അതൊക്കെ ഓടിച്ചൊക്കെ വിട്ടിട്ടുണ്ടാവും, എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊത്തുപണികൾ ചെയ്ത ഒരു എഫക്റ്റാണ് ഉള്ളത്. പക്ഷെ അത് വെള്ളം ഒഴുകിപ്പോയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ചിത്രാവതി നദി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഭൂഗർഭജലത്തിൻ്റെ നിരന്തരമായ ഒഴുക്കുകൊണ്ടാണ് ഈ ഗുഹാ സംവിധാനം രൂപപ്പെട്ടത് എന്നും പറയുന്നു. 10,000 കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു ഗുഹയാണ്.
ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിപ്പോയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ ചാനലിൽ ഇതിൽ നമുക്ക് തോന്നിപ്പോകും. പിന്നെ പല കല്ലുകളിലും പല രൂപങ്ങളും നമുക്ക് കണ്ടെത്തും. 1984 ഒരു ബ്രിട്ടീഷ് സർവേറായ റോബർട്ട് ബ്രൂസ് ആണ് ഈ ഇത് ശാസ്ത്രജ്ഞന്മാരുടെ ഈ ശാസ്ത്രീയമായ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. 1982 മുതൽ 84 വരെ എച്ച് ഡാനിയൽ എന്ന് പറയുന്ന നേതൃത്വത്തിലുള്ള ജർമ്മൻ ഒരു ടീമിൻ്റെ ഒരു സംഘം വിശദമായ ഒരു പഠനം ഈ ഗുഹയിൽ നടത്തിയിട്ടുണ്ട്. 1988 ആന്ധ്രാപ്രദേശ് ഈ പ്രദേശം സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു എന്നാണ് അറിയുന്നത്. അതിനുശേഷം 2002 ഫെബ്രുവരിയിൽ ഇത് വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിച്ചെടുത്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയുമാണ് ഈ ഗുഹയെപ്പറ്റി എനിക്കറിയാവുന്നത്. പിന്നെ ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയതാണ്, എന്താണിതെന്നൊക്കെ മനസ്സിലാക്കിയതാണ്. കുറച്ചൊരു ദൂരം ചെന്ന് കഴിഞ്ഞപ്പം നന്നായി ഇടുങ്ങി, ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ രണ്ടു പേർക്ക് കഷ്ടി പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. വരുന്ന ആൾക്കാരുടെ മുഖത്ത് ഭയങ്കര ക്ഷീണം കാണുന്നു, അവർ നന്നായി വേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇനി എന്താവും, ഇനി അങ്ങോട്ട് പോകണോ? ഇപ്പോൾ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞു ഞാൻ, ഏറ്റവും എൻഡിലെത്താറായി. പക്ഷെ അവിടെ ഒരു ചെറിയ ജലസ്രോതസ്സുണ്ടോ വെള്ളച്ചാട്ടം ഉണ്ടോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ അവരോട് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റിയെന്ന് പറഞ്ഞു. സ്റ്റെയർ കേസ് ഡാമേജ്ഡ് ആണ്, നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് കഴിയാവുന്നത്ര പോകാമെന്നുള്ളൊരു സെറ്റപ്പിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കി. ആളുകളൊക്കെ നന്നായി വേർക്കുന്നുണ്ട്, ശ്വാസം ശരിക്കും കിട്ടുന്നില്ല. അങ്ങേയറ്റത്തൊരു കുറച്ചുകൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു എയർ എടുക്കുന്ന ഒരു സാധനമുണ്ട്, എയർ അടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നല്ല ക്രൗഡും കൂടി വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാണ്ടായി. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നത് നല്ല റിസ്ക്കാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ രണ്ട് കപ്പിൾസ് ഉണ്ട്, അവർ മാക്സിമം പോകുന്നുണ്ട്. അപ്പോൾ എനിക്കും പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ശ്വാസം ശരിക്കും കിട്ടാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇനി പുറകോട്ട് പോന്നാലോ? പിന്നെ അവിടെ സ്റ്റെയർ കേസ് ഡാമേജ് ആണെന്ന് പറയുന്നുണ്ട്. കല്ലുകൾ കൂടുതൽ ഷാർപ്പായി, ആളുകൾ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു. അവർ ഏകദേശം ഒരു സ്റ്റോപ്പിംഗ് സ്റ്റേജായി ഈ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ളൊരു സെറ്റപ്പിലേക്കായി. പിന്നെ തലകൾ മുട്ടാനുള്ള സാധ്യതയുണ്ട്, ഒരാൾക്ക് കഷ്ടി പോകാനേ പറ്റുന്നുള്ളൂ. ക്രിസ്റ്റല് പോലത്തെ കല്ലുകൾ കണ്ടു തുടങ്ങി, രൂപം മൊത്തം ഗുഹയുടെ മാറി, ആകെ ചെറിയൊരു സ്ഥലമായി. അപ്പോൾ ഇനി പിന്നെ കുനിയാണ്ട് പോകാൻ പറ്റാണ്ടായി, കല്ലുകൾ കണക്കെ കൂടി നിൽക്കുന്ന രീതിയിലായി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ആളുകളൊക്കെ തല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല കുനിഞ്ഞ് നിൽക്കണം, കഴുത്തിന് പൊക്കം മാത്രം ഉയരത്തിലേക്കായി. അപ്പോൾ തല തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ കുട്ടികൾക്ക് നല്ല സെറ്റായിട്ട് പോകാൻ പറ്റും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ഒരു പൊക്കത്തിലേക്കായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5'5", 5'5", 6" ആ ലെവലിലേക്ക്, 6 അടി പൊക്കം ഉള്ളവ മാത്രം തല കുനിച്ചാൽ മതി എന്നുള്ള രീതിയിലായി. പക്ഷേ പല ഡിസൈനിൽ, പല കളറിൽ വൈറ്റ് കല്ലുകൾ, പിന്നെ ബ്ലാക്ക് കല്ലുകൾ മാത്രം കണ്ടു തുടങ്ങി, ഇത് വൈറ്റ് കണ്ടു തുടങ്ങി. പിന്നെ അവിടെയൊക്കെ നല്ല നീല വെളിച്ചങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്, എയർ നന്നായി അവർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഇനി നമുക്ക് പോകാൻ പറ്റുന്നതിൻ്റെ ഏകദേശം മാക്സിമം ആയി എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ആ വെള്ളച്ചാട്ടം കൂടി ഒന്ന് കണ്ടിട്ട് പോരാമെന്നുള്ള രീതിയിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകാനായിട്ട് നോക്കി. പക്ഷേ നമ്മൾ അമ്മ എപ്പോഴത്തേക്കും പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്കായി. എന്നാലും ഞങ്ങൾ കുറച്ചും കൂടി, ഞാനൊന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകാമെന്നുള്ള സെറ്റപ്പിൽ ഈ ഇടുങ്ങിയ പ്രദേശങ്ങളൊക്കെ ഒന്ന് ഫ്ലാഷ് ഇട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം ലൈറ്റുണ്ടെങ്കിലും നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. ഒരു ലൈറ്റിൽ നിന്ന് ഒരു ലൈറ്റ് കാണത്തക്ക രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ബാക്കി സമയത്ത് റിയലായിട്ടുള്ള ഒരു ഇരുട്ട് കിട്ടാൻ വേണ്ടി തന്നെ ഇരുട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷവും കുറച്ചും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കാണാനുള്ള ഒരു സെറ്റപ്പിൽ ആരോ മാർക്ക് നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതായിട്ട് തിരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് അപ്പോൾ ആ ആരോ മാർക്ക് നോക്കി തന്നെ പോകാനാണ് ഇതിനകത്തെല്ലാം മാർക്കുള്ളത്. പിന്നെ ഈ സാധാരണ ഈ ഗുഹകളിലെ നീണ്ട വഴികളും ഗ്യാലറികളും ശുദ്ധജലമുള്ള വിശാലമായ ഗുഹകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സൈഫോണൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോയി. ആന്ധ്രാപ്രദേശിലെ റായലസീമ എന്ന് പറയുന്ന മേഖലയിലെ നന്ദ്യാല ജില്ലയിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ വലിയ ഗുഹ സംവിധാനമാണ് ഇതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഗൈഡുകളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള ഒരറിവ് മാത്രമാണ്. പിന്നെ ഇവർ പറയുന്നത് ഇംഗ്ലീഷിലും കന്നഡയിലും ഒക്കെയാണ്. നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നത് വെച്ചിട്ടാണ് നമുക്ക് എനിക്കിത് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഏതായാലും ഇങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ കാണുമ്പോൾ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇതുപോലുള്ള, അല്ലെങ്കിൽ പ്രകൃതിയിൽ നമ്മളൊക്കെ അറിയപ്പെടാത്ത ഒത്തിരി അത്ഭുതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മൾ അറിയപ്പെടാതെ കാണപ്പെടാതെ കിടക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ എയറിന് എന്ന് വെച്ചാൽ ശ്വാസത്തിന് തടസ്സം അനുഭവപ്പെടുന്ന രീതിയിൽ എനിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ട് ഞാൻ അവിടുന്ന് തിരിക്കാൻ തീരുമാനിച്ചു. ഏതെങ്കിലും നല്ലൊരു എയർ വലിക്കുന്ന ഒരു സ്ഥലത്തെത്തണം. അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം കുറച്ച് എയറെങ്കിലും വലിക്കണം. ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണാത്ത പല സ്ഥലങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ, കാരണം ഒരു തിരിഞ്ഞു പോകുന്ന സ്ഥലത്ത് നമ്മൾ പോയില്ല. അതുകൊണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ആ ലെഫ്റ്റിലേക്ക് പോകുന്ന സ്ഥലങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ തല കുനിച്ച് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥകൾ പല സ്ഥലത്തും ഉണ്ടായി. പിന്നെ ആ എൻഡിൽ കുറച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത, അവിടെ കുറേ ചെളികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഒരു വാട്ടർ ഉള്ളൊരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് നിന്ന് മുഴുവൻ ചെളിയായിരുന്നു. അതിലേക്ക് നമുക്ക് നടന്നെത്താൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും നമ്മളൊരു ഒരു കിലോമീറ്റർ, ഒന്നേകാൽ കിലോമീറ്ററോളം, ഒന്നര കിലോമീറ്ററിൽ ഒരു ഒന്നേകാൽ കിലോമീറ്ററോളം നമുക്ക് സുഗമമായി പോകാൻ പറ്റും. ഒരു പ്രശ്നമില്ലാണ്ട് പോകാൻ പറ്റും. അതിനുശേഷം തിരക്കും ബഹളവും ഒക്കെ ആയതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ മായാമണ്ഡലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു പോയി. അവിടെ ഒരു ഗ്യാലറി പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ ആൾക്കാരിങ്ങനെ ഓരോ സ്ഥലത്ത് കയറി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഓരോ കല്ലുകൾക്കും ഓരോ രൂപവും ഓരോ സ്ഥലങ്ങൾക്കും ഓരോ എന്താ പറയുക, ഒരു ചിലപ്പോൾ നമുക്കൊരു ഗ്യാലറിയായിട്ട് തോന്നാം, ഒരു ഹാളായിട്ട് തോന്നാം, ചിലപ്പോൾ അടുക്കളയായിട്ട് തോന്നാം. പല പല രീതിയിൽ നമുക്ക് അവിടെ ഒരു കൊട്ടാരത്തോടോ അല്ലെങ്കിൽ പല പല രൂപങ്ങളുമായിട്ട് സാമ്യമുള്ള പോലെ എനിക്ക് തോന്നി. എനിക്ക് മാത്രം തോന്നിയതാവാം. അവിടെയും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതും അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞതും ഇടുങ്ങിയതും ഡിസൈനുള്ളതും പല പല സ്ഥലങ്ങളും നമ്മുടെ കണ്ണിൽപ്പെട്ടു. അതൊക്കെ ഒരു വിചിത്രമായ അനുഭവമായിട്ട് തന്നെ തോന്നി. പിന്നെ ഈ മായാമണ്ഡലത്തിൻ്റെ സ്ഥലത്തേക്ക് പോന്നു കഴിഞ്ഞപ്പം കുറച്ച് പൊക്കം കൂടുതലുള്ളവർ എന്ന് തോന്നി. വഴികൾ ഇടുങ്ങിയതാണ്, പക്ഷേ തല കുനിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നന്നായി ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഇവിടെ ആ എയർ വലിച്ചു വരുന്ന ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിൻ്റെ അവിടെ നിന്ന് കുറേ നേരം അത്യാവശ്യം നന്നായി എയർ വലിച്ചു. അപ്പോൾ നമ്മുടെ ഓക്സിജൻ ലെവൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു ഒരു സംശയമായിരുന്നു. പക്ഷേ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിലും ആ സമയത്ത് എനിക്കത് നോക്കാനുള്ള ഒരു ബോധം പോയില്ല. അപ്പോൾ ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുക, തിരക്കുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചെറിയ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തിരക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നി. ഏതായാലും അധിക നേരം അവിടെ നിന്നില്ല. നമ്മളൊരു ഓക്കെ ആയി, ശ്വാസം അത്യാവശ്യം കിട്ടിയ ഓക്കെ ആയി തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ നേരെ വേറൊരു വഴിക്ക്, എന്ന് വെച്ചാൽ തൊട്ടപ്പുറം തിരിഞ്ഞു പോയൊരു വഴി മിച്ചുണ്ടല്ലോ, അതും കൂടി ഒന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങി പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചിറങ്ങി. എൻ്റെ ഒരു ഹൈറ്റ് നിങ്ങൾ കണ്ടോ, എൻ്റെ ഒരു ഹൈറ്റ് കൃത്യമാണ്. ഞാനിപ്പോൾ കുഞ്ഞാണ്ടാണ് പോകുന്നത്. ഈ ഒരു ഹൈറ്റാണ് കൂടുതൽ സ്ഥലങ്ങളും ഈ ഒരു ഹൈറ്റിൽ ഉള്ള സ്ഥലങ്ങളാണ്. നമുക്ക് സുഖമായി എല്ലാ സ്ഥലത്തും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അത് രണ്ടായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ ഇപ്പുറത്തെ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കി. അവിടെ എന്താണ് കാഴ്ചകളെന്നറിയാനായിട്ട് അവിടെ കുറേ ആൾക്കാരിപ്പം സെൽഫി എടുത്ത് കൂട്ടുന്നുണ്ട്. ഇരുട്ടത്ത് എങ്ങനെയാണ് സെൽഫി എടുത്തിട്ട് എന്ത് കാണണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു പെങ്കുച്ച് തന്നെ അവിടെ ഒന്ന് സെൽഫി എടുക്കണ്ടായിരുന്നു. ഞാനവിടെ നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. അവിടെ സെൽഫി പോയിട്ട് ഒരു ഇരുട്ടല്ലാണ്ട് ഒരു സാധനം കിട്ടില്ല. അപ്പം ഇനി ഇതേണ്ട, ഇതാണ് ഞാൻ അവിടെ ഒന്ന് സെൽഫി എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയ അവസ്ഥ. പിന്നെ ചെറിയൊരു ഭാഗത്ത് ഇങ്ങനെ പോകേണ്ടി വന്നു. ഇത് കണ്ടോ, ഇത്രയും കുനിഞ്ഞു പോകണം ചില ചില സ്ഥലങ്ങളിൽ, വേറെ ഒരു റിസ്ക്കും ഇല്ല. ഇതാണ് എൻ്റെ മാക്സിമം റിസ്ക്. അതിൽ കുറച്ച് നേരം കുനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊങ്ങിപ്പോകാൻ പറ്റും. ഏറ്റവും അങ്ങേറ്റത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ കുറേ സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന നടപ്പാതയിൽ ശരിക്കും പറഞ്ഞാൽ ടൈലല്ല കേട്ടോ, ഗ്രാനൈറ്റ്. അവിടെ മുഴുവൻ ഗ്രാനൈറ്റ് ആട്ടോ, ഗ്രാനൈറ്റ് ടൈല് പോലത്തെ സംഭവം അതിട്ടിട്ടുണ്ട്. പക്ഷെ സൈഡിൽ നല്ല ചെളി, അതിനകത്തേക്ക് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ നല്ല ചെളി. ഇനി ഒരു പക്ഷേ മഴ പെയ്യുമ്പം
വെള്ളം വരും. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ മഴ വളരെ കുറവാണ്, പക്ഷെ എങ്ങനെ അവിടെ ചെളി വന്നു ഇനി അതിൻ്റെ നേരത്തെ നദി ഒഴുകിക്കൊണ്ടിരുന്നതാണ്, ഇപ്പം നദി ഇല്ലല്ലോ. പക്ഷെ എങ്ങനെയാണത് വന്നതെന്നുള്ളതിനെ പറ്റി എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അത് ഞാൻ ഈ ഗുഹയിൽ കുറേ സ്ഥലങ്ങളിൽ കണ്ടു. ഒരു ഗ്യാലറി പോലത്തെ ഒരു സ്ഥലം, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇടുങ്ങിയ സ്ഥലം, പിന്നെ മുതിപ്പോൾ രണ്ടായിട്ട് തിരിയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇതിപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ്, ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഗുഹയുടെ ഇപ്പുറത്തെ സൈഡിലാണ് പോകണേ. അപ്പോൾ അത് നമുക്ക് ആദ്യം പോയ പോലെയല്ല. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ വേറൊരു സ്ഥലത്ത് പോകുന്ന ഒരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇതാണ് ബെലം കേവ്സ്. സമയമുള്ളവർ, എറണാകുളത്തൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 830 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ഈ യാഗന്തി, ഞാൻ ഒരു സമയം കൂടി ഈ യാഗന്തി കേവ്സും കൂടി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 900 കിലോമീറ്റർ ഓടിക്കാൻ പറ്റുന്ന കാറുള്ളവർ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ദിവസം പോയിട്ട് വരാൻ പറ്റുന്ന സമയമാണ്. ഇവിടെ അക്കോമഡേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല എന്ന് വെച്ചാൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ബെലം കേവ്സിൻ്റെ മുകളിൽ നമുക്കൊരു ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. അത് ഒരു 20% നീറ്റാണെന്ന് പറയാം, ബാക്കി ഒരു 80%. പക്ഷേ എന്നാൽ നമുക്ക് അത്ര മോശമെന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു 100-ൽ ഒരു 20 marks കൊടുക്കാൻ പറ്റുന്ന ഒരു ബാത്റൂം സംവിധാനം അവിടെ ഉണ്ട് ജെൻസിനും ലേഡീസിനും. ആളുകൾ വളരെ കൂടുതൽ വന്നു പോകുന്നതാണ്, വിശാലമായൊരു പാർക്കിംഗ് സൗകര്യമുണ്ട്. നമ്മൾ ഇവിടെ പോകുമ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഫുഡ് ഉണ്ടാവണം. എന്താണെങ്കിലും നമ്മൾക്ക് ഒരു 1.5 kilometer ഒരു 3 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. ആ 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഈവൻ ഒരു ബാംഗ്ലൂരൊക്കെ എത്തുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോവുകയും കുറച്ച് ഫുഡ് നമ്മുടെ കയ്യിൽ വെക്കുകയും ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ ഈ ഗുഹയിലേക്ക് നമുക്ക് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ നമുക്ക് അവിടെ നിന്ന് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഗുഹയ്ക്ക് മുകളിലിരുന്ന് നമുക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സുഖമായിട്ടിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ഒത്തിരി അത്യാവശ്യം കുറച്ച് വെള്ളമായിട്ട്, എന്നാൽ അധികം വെള്ളമല്ല, കാരണം നമ്മളിത് തോന്നുന്നത് നടക്കുന്നതുകൊണ്ട് നമുക്കൊരു 6 liter ഒരു ശരണം ഉണ്ട്. നമുക്ക് അധികം വെള്ളം കുടിക്കാൻ തോന്നില്ല, കാരണം ഒരു ചെറിയ ശ്വാസതടസ്സം നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദാഹം അധികം തോന്നില്ല, എനിക്ക് ദാഹം അധികം തോന്നിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നേരെ തിരിച്ചു. പുതിയ ആൾക്കാർ ഗുഹയിലേക്ക് വരുന്നുണ്ട്. ഇത് നമ്മൾ കയറിയ എൻട്രൻസ് തന്നെയാണ്. ആദ്യം ആ കുട്ടികളൊക്കെ പാട്ടുപാടിയ സ്ഥലമാണ്. പക്ഷേ തിരിച്ചുള്ള യാത്രയിൽ ഒരു പുതിയ ഗുഹയിലേക്ക് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്ന വീഡിയോ എടുത്തത്, കാരണം അങ്ങോട്ട് പോയ ഒരു പ്രതീതി അല്ലായിരുന്നു എനിക്ക്. തിരിച്ചു വന്നപ്പോൾ ഒരു പുതിയ ഗുഹയിലേക്ക് പോകുന്ന രീതിയിലേക്ക് വന്നു. ഇത് നമ്മൾ ആദ്യം കണ്ട പാട്ടൊക്കെ വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ വന്നു എല്ലാം കഴിഞ്ഞ് നമ്മൾ 2.5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആ ശ്വാസം കിട്ടുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതിനുശേഷം നമ്മൾ നേരെ ആ സ്റ്റെപ്പുകളുള്ള സ്ഥലത്തേക്ക്. 2 ഗോളങ്ങളാണ് മുകളിലേക്ക് ഓപ്പണായിട്ടുള്ളത്. ആദ്യം നമ്മൾ കണ്ടു, രണ്ടാമത് ഒരു കുറച്ച് സ്റ്റെപ്പ്, ഒരു 10, 20, 25 സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തെത്താം. വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ഗ്രൗണ്ടിലെത്തും, നമ്മുടെ പാർക്കിംഗ് ഏരിയയിലെത്തും. സാധാരണ ഗുഹയിലൊക്കെ പോകുമ്പോൾ നമ്മൾ വലിയ മല കയറി ആകെ ടയേർഡായി നമ്മൾ ഗുഹയിലെത്താറുള്ളൂ. പക്ഷേ ഈ ബെലം കേവ്സിൽ വരുമ്പോൾ നേരെ പാർക്ക് ചെയ്യുക, ടിക്കറ്റ് എടുക്കുക, ഗുഹയിലെ കയറുക, നിരപ്പായ സ്ഥലത്ത് നടക്കുക, അതല്ലാണ്ട് കേട്ടിറക്കങ്ങളൊന്നുമില്ല. ഞാനീ വന്നത് ഒരു വിശേഷ ദിവസമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അപ്പം ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.